ലെബനനിലും സിറിയയിലുമുണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് മലയാളിയും നോർവീജിയൻ പൗരനുമായ റിൻസൻ ജോസിൻ്റെ പേരിൽ നോർവേ പോലീസിൻ്റെ അന്വേഷണം നിർണായകമാകും റിൻസൻ്റെ ഉടമസ്ഥതയിലുള്ള നോൾട്ട ഗ്ലോബലിനോ ഉടമയ്ക്കോ സ്ഫോടനങ്ങളുമായി ബന്ധമില്ലെന്നാണ് ബൾഗേറിയൻ സുരക്ഷാ ഏജൻസി അറിയിച്ചിട്ടുള്ളത് എങ്കിലും വിശദ അന്വേഷണം നടത്താനാണ് നോർവേയുടെ തീരുമാനം സ്ഫോടക വസ്തുക്കളുള്ള പേജറുകൾ ഹിസ്ബിളിലേക്ക് കൈമാറിയത് മാനന്തവാടി സ്വദേശിയായ റിൻസണിൻ്റെ ഉടമസ്ഥതയിലുള്ള ബൾഗേരിയൻ കമ്പനിയായ നോട്ട ഗ്ലോബലിലാണെന്നാണ് ആരോപണം മാനന്തവാടിയിലെ റിൻസൻ്റെ വീട്ടിൽ കേരള പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വിവരം ശേഖരിച്ചു എം ബി എ കഴിഞ്ഞ റിൻസൺ സ്റ്റുഡൻറ്റ് വിസയിലാണ് നോർവേയിലേക്ക് പോയത് അവിടെ തന്നെ ജോലിയിൽ തുടർന്നു റിൻസനെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസികളും പരിശോധന നടത്തുന്നുണ്ട് റിൻസൺ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് റോയും വിലയിരുത്തുന്നത് ഇതുവരെ ആർക്കും റിൻസനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ റിൻസന്റെ പ്രതികരണവും നിർണായകമാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ അതിനിടെ റിൻസൺ അമേരിക്കയിലാണെന്നും പ്രചാരണമുണ്ട് ഹിസ്ബിള്ളക്ക് കൈമാറാനായി നോട്ട ഗ്ലോബൽ തായ്വാനിൽ നിന്ന് പേജറുകൾ ഇറക്കുമതി ചെയ്തതെന്ന് ഹങ്കേറിയൻ വെബ്സൈറ്റായ ടെലക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടേതാണ് പൊട്ടിത്തെറിച്ച പേജറുകൾ ഗോൾഡ് അപ്പോളോയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ നിർമ്മിക്കാൻ ലൈസൻസുള്ള ഹംഗേറിയൻ കമ്പനിയായ ബി എ സി കൺസൾട്ടിംഗ് ആണ് ഇവ നിർമ്മിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രായേലിൻ്റെ കടലാസ് കമ്പനിയാണ് ബി എ സി എന്നും പറയപ്പെടുന്നു ബി എസ് സിയുടെ എം ഡി ക്രിസ്ത്യാനയ്ക്ക് നോർട്ട ഗ്ലോബലുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു റിഗൻസണിൻ്റെ കമ്പനി ഇടനിലക്കാരായി പ്രവർത്തിച്ചെന്നും അവരിലൂടെയാണ് ഹിസ്ബിള്ളയുമായുള്ള ബി എസ് സി പണമിടപാട് നടത്തിയതെന്നും ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദുമായി ക്രിസ്ത്യാനിക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചന ഇവർ ചാരവനിതയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ സ്ഫോടനം നടത്താനുള്ള മൊസാദിൻ്റെ പദ്ധതിയെക്കുറിച്ച് റിൻസന് അറിവില്ലായിരുന്നുവെന്നാണ് സൂചന ചാരവനിതയുടെ ചതിയിൽ എങ്ങനെയാണ് റിൻസൻ പെട്ടതെന്നാവും പ്രധാനമായും നോർവേ അന്വേഷിക്കുക ബി എ സി എം ഡിക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന കാര്യം റിൻസൻ അറിയില്ലായിരുന്നുവെന്നാണ് സൂചന ബൽഗേരിയയിൽ താമസിക്കുന്ന റിൻസൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് തലസ്ഥാനമായ സോഫിയയിൽ നോട്ട ഗ്ലോബൽ സ്ഥാപിച്ചത് കൺസൾട്ടിംഗ് സർവീസുകളിലൂടെ നോട്ട കഴിഞ്ഞ വർഷം ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം ഡോളർ വരുമാനമുണ്ടാക്കിയിരുന്നു റിൻസൺ ഇപ്പോൾ എവിടെയാണെന്ന് ബന്ധുക്കൾക്ക് പോലും അറിയില്ല അമേരിക്കയിലേക്ക് കടന്നതായി സുഹൃത്തുക്കൾ പറയുമ്പോൾ ഹങ്കറിയിൽ ഇദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഏജൻസികൾ മാറ്റിയെന്നും സൂചനയുണ്ട് പത്ത് വർഷം മുമ്പ് യു കെയിൽ പോയ അദ്ദേഹം കുറച്ചു കാലം അവിടെ ജോലി ചെയ്ത ശേഷമാണ് നോർവേയിലേക്ക് മടങ്ങിയെത്തിയത് നോർവേയിലെത്തിയ അദ്ദേഹം അവിടെ പുതിയ ജോലിയും നേടി ഡി എൻ മീഡിയ എന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് നോർവേ പൗരത്വമുണ്ട് നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനി അതിനിടെ ബൾഗേറിയയിലെ സോഫിയ ആസ്ഥാനമാക്കി റിൻസൺ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതൊരു കടലാസ് കമ്പനിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന മൂവായിരത്തോളം പേജറുകളാണ് കഴിഞ്ഞ ദിവസം ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും ആരോപിച്ച ഹിസ്ബുള്ള വിശദമായ അന്വേഷണം നടത്തി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിബുള്ള തായ്വാൻ കമ്പനി ഗോൾഡ് അപ്പോളോയിൽ നിന്ന് അയ്യായിരത്തോളം പേജറുകൾ വാങ്ങിയത് എന്നാൽ പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ലെന്ന് ഗോൾഡ് അപ്പോളോ വ്യക്തമാക്കി ഹംഗറിയുടെ ആസ്ഥാനമായ ബുഡാപെസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എ സി എന്ന കമ്പനിയാണ് പേജറുകൾ നിർമ്മിച്ചതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയത് ഇതോടെയാണ് അന്വേഷണം ഹങ്കറിയിലേക്ക് നീങ്ങിയത് ക്രിസ്റ്റീന എന്ന നാൽപ്പത്തിയൊൻപത് കാരിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടേതായി ആകെ കണ്ടെത്താനായത് ഒരു ഒഴിഞ്ഞ കെട്ടിടവും കമ്പനിയുടെ പേരെഴുതിയ എ ഫോർ സൈസ് പേപ്പർ വലിപ്പമുള്ള ഒരു ബോർഡും മാത്രമാണ് ക്രിസ്റ്റീനയെ സംഭവത്തിന് പിന്നാലെ കാണാതായതോടെ അന്വേഷണം കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചായി ഈ ഘട്ടത്തിലാണ് റിൻസൻ്റെ ഉടമസ്ഥതയിലുള്ള നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് അന്വേഷണത്തിലേക്ക് വരുന്നത് ബി എസ് സിയുമായി പതിനഞ്ച് കോടിയുടെ സാമ്പത്തിക ഇടപാട് നടന്നതാണ് ഇതിന് കാരണം പേജർ നിർമ്മിച്ച കമ്പനി എന്ന് പറയപ്പെടുന്ന ബി എസ് സിക്ക് രണ്ട് കമ്പനികളിൽ നിന്നാണ് പണം എത്തിയത് ഇതിലൊന്നാണ് റിൻസൻ്റെ നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് റിൻസൻ്റെ കമ്പനി പ്രതികൂട്ടിലേക്ക് വന്നതോടെയാണ് ബൾഗേറിയയിലെ അന്വേഷണ ഏജൻസി നാഷണൽ സെക്യൂരിറ്റി ഏജൻസി പരിശോധനകളിലേക്ക് കടന്നത്